ഹലോ ഗൈസ്, വെൽക്കം ടു ക്രിയേഷൻ ടൈംസ്. അപ്പോൾ നമ്മുടെ ഗോഡ്സില എക്സ് കോങ് ദ ന്യൂ എംപയർ റിലീസ് ആവുന്ന കുറച്ച് ദിവസം കൂടെ ഉള്ളൂ. അപ്പോൾ ഈ ഒരു പടം കാണുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നേരവിലോട്ട് തുടങ്ങാം. അപ്പോൾ ഈ ഒരു വർഷത്തെ തന്നെ മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് മൂവീസിലൊന്നാണ് ഈ ഒരു ഗോഡ്സില എക്സ് കോങ് ദ ന്യൂ എംപയർ എന്ന് പറയുന്നത്. വലിയൊരു ഹൈപ്പും വലിയൊരു എക്സ്പെക്റ്റേഷനും ഈ ഒരു മൂവിക്കുണ്ട് ആക്ച്വലി. കാരണം ഇപ്പം റീസെൻ്റായിട്ട് ഓസ്കാറിൽ തന്നെ ഗോഡ്സില മൈനസ് വൺ എന്ന മൂവിക്ക് ഓസ്കാറൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പടത്തിൻ്റെ ഹൈപ്പ് കുറച്ചും കൂടെ കൂടി എന്ന് പറയാം. അതും ഇതുമായിട്ട് ബന്ധമല്ല, ബട്ട് സ്റ്റിൽ ആ ഗോഡ്സില എന്നത് കൊണ്ട് ആ ഒരു ഹൈപ്പ് കുറച്ചും കൂടി കൂടി എന്ന് പറയേണ്ടി വരും. സോ അതുമാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര ഹൈപ്പ് ഈ പടത്തിനുണ്ട്, ഭയങ്കര ആൻറ്റിസിപ്പേഷൻ. കാരണം ട്രെയിലറൊക്കെ വേറെ ലെവലായിരുന്നു. പക്ഷേ ഡബ്ല്യു ബി വന്ന് കുറച്ച് ഓവറാക്കുകയാണ്. കാരണം ഓരോരോ ടി വി സ്പോട്ടായിട്ട് വിട്ട് ഈ പടത്തിന് ചെറുതായിട്ട് സ്പോയിലറാക്കും പോലെയാണ് എനിക്ക് തോന്നിയത്. അപ്പം നിങ്ങൾ കഴിയുന്നത്ര ആ ഒരു ടി വി സ്പോർട്സൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യാൻ നോക്കുക. കാരണം അല്ലെങ്കിൽ സ്പോയിലറായി പോകും. കാരണം എനിക്കങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഗോഡ്സില വെസസ് കോങ്ങിൽ ഇവന്മാരെ നിറയെ ടി വി സ്പോട്ട് വിട്ട് ഞാൻ അതൊന്നും അറിയാതെ എന്ന് കണ്ട് കഴിഞ്ഞിട്ട് അവസാനം പടം കണ്ടപ്പം എനിക്ക് വലിയ വലുതായിട്ടൊന്നുമില്ലായിട്ട് തോന്നിയില്ല. കാരണം അവന്മാരെല്ലാം ടി വി സ്പോട്ടിൽ തന്നെ റിവീൽ ചെയ്ത് വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് പറ്റിയത് നിങ്ങൾക്കും പറ്റിയല്ല. സോ ടി വി സ്പോട്ട് കഴിയുന്നത്ര രീതിയിൽ അവോയ്ഡ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഈ ഒരു പടത്തിൽ വന്ന് ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഗോഡ്സിലേക്ക് വന്ന് വേറെ ലെവലായിട്ടുള്ള ഒരു ഇവോൾവേഷൻ കൊടുക്കാൻ പോവുകയാണ്. നമ്മുടെ ഗോഡ്സിൽ വന്ന് പിങ്ക് കളറായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ട്രെയിലറിൽ കണ്ടിട്ടുണ്ടാകും. അത് കാരണം തന്നെ ഗോഡ്സിലെ ഫാൻസിൻ്റെ ഇടയിൽ വലിയൊരു ഹൈപ്പ് വന്നിട്ടുണ്ട്. സോ ഈ ഒരു പിങ്ക് കളറിലുള്ള ഗോഡ്സിൽ എത്രത്തോളം പവർഫുള്ളാണ്, എങ്ങനെയാണ് ഗോഡ്സിൽ ഇങ്ങനെ ആയത്, സോ അങ്ങനെയുള്ള ഒരു എക്സ്പെക്റ്റേഷൻ ആക്ച്വലി മൂവിക്ക് ഭയങ്കരമായിട്ടും ഉണ്ട്. അതുമാത്രമല്ല വേറെ ചില വെർഷൻസിൽ ഗോഡ്സിൽ നമ്മൾ ഈ മൂവിയിൽ കാണുമെന്നൊക്കെയാണ് പറയുന്നത്. അതേപോലെ തന്നെ കോങ്. സോ കോങ്ങിന് എനിക്ക് തോന്നി മൂവിയിൽ സ്ക്രീൻ ടൈം കൂടുതലായിരിക്കും. ഗോഡ്സിലേക്കാളും കൂടുതൽ സ്ക്രീൻ ടൈം കോങ്ങിന് കാണുമെന്നാണ് തോന്നുന്നത്. അതുമാത്രമല്ല നമ്മൾ കോങ്ങിന് ബീസ്റ്റ് ഗ്ലൗസ് എന്ന് പറഞ്ഞൊരു ഗ്ലൗസ് കൊടുക്കുന്നുണ്ട്. സോ അതുവഴി കോങ്ങിന് ചില ഇലക്ട്രിസിറ്റി പവറൊക്കെ കാണുമെന്നാണ് പറയുന്നത്. സോ കോങ് ഫാൻസിനായാലും ഗോഡ്സിലെ ഫാൻസിനായാലും രണ്ടുപേർക്കും വലിയൊരു ട്രീറ്റ് ഈ മൂവിയിലുണ്ട്. എന്നാൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഇത് ഗോഡ്സില വെസസ് കോങ് അല്ല. ഇവരെ തമ്മിലുള്ള ഫൈറ്റ് ഒന്നും അല്ല കാണാൻ പോകുന്നത്. ഇവരെ തമ്മിലുള്ള ഒരു ടീമപ്പാണ് നമ്മൾ ഈ മൂവിയിൽ പ്രധാനമായിട്ട് കാണാൻ പോകുന്നത്. പിന്നെ വില്ലൻസ്. സോ വില്ലൻസിലോട്ട് വരുമ്പം ഈ മൂവിൽ മൊത്തം രണ്ട് വില്ലന്മാരാണ് ഉള്ളത്. ഒന്ന് വന്ന് സ്കാർക്കിങ്. സോ സ്കാർക്കിങ് വന്ന് നമ്മുടെ ട്രെയിലർ കണ്ടതാണ്, ഒരു ഒറാങ്കുട്ടം പോലെ ഉള്ളൊരു ടൈറ്റനാണ്. സോ സ്കാർക്കിങ്ങിന് ഒരു വലിയ എക്സ്പെക്റ്റേഷനുണ്ട്, ഈ വില്ലൻ ആരാ എന്താന്നൊക്കെ ഉള്ളൊരു ഹൈപ്പ് ഉറപ്പായിട്ട് മൂവിയിലുണ്ട്. സോ അത് മാത്രമല്ല സ്കാർക്കിങ്ങിൻ്റെ ലുക്കൊക്കെ സൂപ്പറായിരുന്നു. അപ്പം അതിന് വേണ്ടി തന്നെ ഒരു ഹൈപ്പ് ഉണ്ട്. ഓക്കെ, ഈ പടത്തിന് സ്കാർക്കിങ്ങിന് വേണ്ടി തന്നെ ഒരു ഹൈപ്പ് ഉണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ സ്കാർക്കിങ് വേഴ്സസ് കോങ്ങാൻ ഫൈറ്റ് കാണാനൊരു എക്സ്പെക്റ്റേഷനുണ്ട്. അതേപോലെ തന്നെ പിന്നെ അടുത്ത വില്ലനായിട്ടുള്ള ഷീമോ. സോ ഷീമോന് ഒരു വലിയൊരു എക്സ്പെക്റ്റേഷനുണ്ട്. കാരണം ട്രെയിലറിൽ ഷീമോൻ്റെ ഫുൾ ലുക്ക് റിവീൽ ആക്കിയിട്ടില്ല. നമുക്കറിയാം ഷീമോ വന്ന് മദർ ഓഫ് ഓൾ ടൈറ്റൻസ് ആണ്. അതേപോലെ തന്നെ ഒരു ഫ്രോസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ടൈറ്റനാണ്. സോ ഷീമോൻ്റെ പവർ ലെവൽ എത്രത്തോളം ആയിരിക്കും എന്ന് കാണാനൊരു വലിയൊരു എക്സ്പെക്റ്റേഷൻ ഈ മൂവിയിലുണ്ട്. അപ്പോൾ അതാണ് എനിക്ക് തോന്നിയ പടത്തിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്നാണ് തോന്നുന്നത്. പ്രധാനമായിട്ടും ഗോഡ്സില വേഴ്സസ് ഷീമോ ആ ഫൈറ്റ് കാണാനൊരു എക്സ്പെക്റ്റേഷനുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലിൽ തന്നെ ആൾറെഡി ഷീമോവിനെ പറ്റിയൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഇട്ടിട്ടുണ്ട്. പ്ലേലിസ്റ്റ് ഉണ്ട്, മോൺസ്റ്റർ വേഴ്സ് ടൈറ്റൻസ് എന്ന് ടൈമോളെ ചെക്ക് ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ സ്കാർക്കിങ്ങിനെ പറ്റി വീഡിയോ ഇട്ടിട്ടുണ്ട്, ബാക്കിയുള്ള ടൈറ്റൻസിനെ പറ്റി ഇട്ടിട്ടുണ്ട്. സോ ടൈമുള്ളവർ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. ഇവർ മാത്രമല്ലാതെ വേറെയും ചില ടൈറ്റൻസ് ഈ മൂവിയിലുണ്ടാകും. സർപ്രൈസിങ് ആയിട്ട് എന്തായാലും വരും. പ്രത്യേകിച്ച് മറ്റൊരു കുട്ടി ടൈറ്റൻ ഉണ്ടല്ലോ നമ്മുടെ സൂക്കോ, നമ്മളെ ട്രെയിലറൊക്കെ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ ആ ഒരു സൂക്കോയ്ക്ക് മൂവിയിൽ ഉറപ്പായിട്ടൊരു നല്ലൊരു റോൾ ഉണ്ടാവും എന്നാണ് തോന്നുന്നത്. പിന്നെ ഈ പടത്തിൽ നമ്മൾ നല്ലൊരു ട്രെയിലറിൽ കണ്ട ചില കാര്യങ്ങളും വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ, ഈ സ്കാർക്കിങ് ഷീമോനെ കൺട്രോൾ ചെയ്താണ് വിജയിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഷീമോ വന്ന് വില്ലനല്ല, സ്കാർക്കിങ്ങിൻ്റെ കൺട്രോളിലാണ് ഷീമോ ഉള്ളത്. സ്കാർക്കിങ് വന്നൊരു ക്രിസ്റ്റൽ പോലത്തെ ഒരു സംഭവം വെച്ചാണ് ഈ ഷീമോനെ കൺട്രോൾ ചെയ്യുന്നതെന്നാണ് തോന്നുന്നത്. സോ ആ കൺട്രോളിൽ നിന്ന് ഷീമോനെ വെളിയിൽ കൊണ്ടുവരാനായിരിക്കും നമ്മുടെ ഗോഡ്സിലെ കോങ്ങും പ്രധാനമായിട്ടും നോക്കണമെന്നാണ് തോന്നുന്നത്. എനിക്ക് തോന്നി മൂവിൽ മിക്കവാറും സ്കാർക്കിങ് ഡെഡ് ആവും എന്നാണ് തോന്നുന്നത്. ബട്ട് ഷീമോ മരിക്കില്ല എന്നാണ് തോന്നുന്നത്. എന്തായാലും നമുക്കത് വെയിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇനി ഒന്ന് ഈ ഒരു മൂവി കാണാൻ മുമ്പായിട്ട് നിങ്ങൾ കണ്ടിരിക്കേണ്ട മൂവീസ് ഏതെന്ന് ചോദിച്ചാൽ, ഇതുവരെയായിട്ട് മോൺസ്റ്റർ വേഴ്സ് വന്ന എല്ലാ മൂവീസും നിങ്ങൾ കറക്റ്റ് ഓർഡറിൽ കാണുന്നത് ഉറപ്പായിട്ട് ബെറ്റർ ആയിരിക്കും. നമ്മുടെ ചാനലിൽ തന്നെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ഈ ഒരു ടൈം ലൈൻ ഓർഡർ പ്രകാരം ഒരു വീഡിയോ. ആ വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ടൈമുള്ളവർ ഉറപ്പായിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കാരണം ടൈമുണ്ട് കാണാൻ, ഇപ്പോഴും സമയമുണ്ട് കുറച്ച്, ഉറപ്പായിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഈ വീഡിയോ ഇപ്പോൾ ഇടുന്നത്. സോ അത് മാത്രമല്ല പിന്നെ ഇടയ്ക്ക് ഒരു സീരീസ് വന്നിട്ടുണ്ടായിരുന്നു, മൊണാർക്ക് ലെഗസി ഓഫ് മോൺസ്റ്റേഴ്സ്. അത് ചില ആൾക്കാർ വിട്ടിട്ടുണ്ടാകും, അതും ഉറപ്പായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണണം കേട്ടോ. അത് വിടലിൽ ഉറപ്പായിട്ട് ചെക്ക് ചെയ്ത് നോക്കണത്. ആൻഡ് ഇനി വന്ന് നിറയെ പേര് ചോദിക്കും ഈ മൂവിയുടെ റൺ ടൈം എത്രയാണ്. സോ 1 hour 55 minutes ആണ് ഈ മൂവിയുടെ റൺ ടൈം ആയിട്ട് പറയണത്. കുറച്ച് കുറവായിട്ടതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഒരു 2 hour ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു തോന്നി. ബട്ട് എനിവേസ് നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. ചിലപ്പം ഈ ഒരു ടൈമിനുള്ളിൽ തന്നെ അവർ കറക്റ്റായിട്ട് സ്റ്റോറി പറയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.
ആൻഡ് അത് മാത്രമല്ല ഈ മൂവിയിൽ ഹോളോ എർത്തിനെ പറ്റിയുള്ള കാര്യങ്ങളും കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ് തോന്നുന്നത്. സോ നമ്മുടെ ചാനലിൽ ഹോളോ എർത്തിനെ പറ്റി വീഡിയോ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ മൂവിയിൽ ഹോളോ എർത്തിനെ പറ്റി കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ റിവീൽ ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു മൂവിയുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ള ചില കാര്യങ്ങളൊക്കെ. സോ ആരൊക്കെ ഈ മൂവിക്ക് വേണ്ടി വെയിറ്റിംഗ് ആണെന്ന് ഉറപ്പിട്ട് ഒന്ന് കമൻറ്റിൽ ഒന്ന് പറഞ്ഞേക്കുക. കൂടാതെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ചാനൽ ആദ്യം പറ്റാനും കാണുകയും മറക്കാതെ സബ്സ്ക്രൈബും കൂടി ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഗൈസ്.